എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. അപ്പം ഞാൻ ഈ ചിക്കൻ കറി ചെയ്തപ്പോൾ അതിൽ വെള്ളം ചേർത്തിട്ടേ ഇല്ല, വെള്ളം ചേർക്കാതെ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തത്. നിങ്ങൾക്കത് അഥവാ ചിക്കന് ഗ്രേവി വേണമെങ്കിൽ നിങ്ങളൊരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്തോളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. 2 മീഡിയം സൈസ് സവാള അരിഞ്ഞതാണ് കേട്ടോ, അതിട്ട് കൊടുക്കാം. അതിലോട്ട് 3 പച്ചമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 6 വെളുത്തുള്ളി ചതച്ചതാണേ, പിന്നെ തക്കാളി, 2 തക്കാളിയാണ് അരിഞ്ഞത്. ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്, ചൂടാക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ കാശ്മീരി ചില്ലി എന്തായാലും ഇതിൽ ചേർക്കണം, എന്നാലേ ഒരു കളർ കിട്ടും. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, ചിക്കന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്താൽ മതി. ഇതിലോട്ട് 3 ടേബിൾസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് കൈകൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഞെരടിയെടുക്കണം കേട്ടോ, ഇത് സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും മസാലകളും എല്ലാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കത്തില്ല. അപ്പോൾ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ഇതിലോട്ട് നമുക്ക് ഈ ചിക്കൻ പീസസേ, ഇതിപ്പോൾ 500 ഗ്രാം ചിക്കൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലില്ലാത്തതാണ് കൂടുതൽ ടേസ്റ്റ് കഴിക്കാൻ. എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈസി ആയിട്ട് വെക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. നിങ്ങൾക്ക് കറിയായിട്ടും വെക്കാം, അല്ലെങ്കിൽ ഒന്ന് വറ്റിച്ച് വേണമെങ്കിലും എടുക്കാം. ഇത് അപ്പോൾ ഞാൻ ചിക്കൻ പീസസിലെല്ലാം നന്നായിട്ട് ഉള്ളി എല്ലാം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ആകും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം, ലോയിൽ നിന്ന് കുറച്ച് മേലോട്ട് മീഡിയത്തിലോട്ട് വെച്ചിട്ട് വേണം ഇത് വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മളിത് അടച്ച് വെക്കുന്നതിന് മുമ്പ് ഇതിൽ ഉപ്പ് കറക്റ്റാണോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോണം. അപ്പോൾ ഇത് അടച്ച് വെക്കുക. ഇതിൽ ഞാനിപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ആദ്യം കുറച്ച് വരും, എന്നിട്ട് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ, ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. എന്തോ ഇത്രയും ഗ്രേവി ഉണ്ടോ, ചിക്കനിൽ തന്നെ വെള്ളമുണ്ട്, പിന്നെ ഉള്ളി തക്കാളി അതിൻ്റെയൊക്കെ. അപ്പം ഈ ഒരു ചെറിയ തീയിലിട്ടിട്ട് വേണം ഇതിനെയാണ് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാൻ അടിയിലൊന്നും പിടിക്കരുത്, നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നതുകൊണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല. അപ്പം നമുക്കിത് ചെറിയ തീയിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ കണ്ടോ, നന്നായിട്ട് വേവാനുള്ള ഗ്രേവി ഉണ്ട്. അതിലോട്ട് ഇത് നമ്മൾ ഉള്ളിയൊക്കെ ഇടുമ്പോൾ ഇടേണ്ടതാണ് കറിയേപ്പില, ഞാൻ ഇടാൻ മറന്നു പോയായിരുന്നു. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. കണ്ടോ, കറി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, എണ്ണയൊക്കെ തെളിയുന്നുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ച് ചേർത്താൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് 1 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഓരോ 1 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ചിക്കനൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. വെന്തെന്ന് അറിയണമെങ്കിൽ 1 ചിക്കൻ പീസ് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ലാസ്റ്റ് വീഡിയോ.